ദിവസമായി അഞ്ച് ദിവസമായി റിലേ നിരാഹാര റിലേ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും വളരെ ഗൗരവതരമായ ചില മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോവിഡ് എന്ന മഹാദുരന്തം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിവിപുലമായ ഒരു സമരമായി മാറേണ്ട സമരമാണ് ചെറിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത്യാവശ്യം ആളുകൾ കുറച്ചു കേൾക്കുന്ന ഒരു മൈക്കും വെച്ച് ഇത്തരത്തിലൊരു പരിപാടിയായി സമാപിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ എങ്ങനെ നമ്മൾ കുറയ്ക്കാൻ തീരുമാനിച്ചാലും ആ കുറയ്ക്കാൻ തീരുമാനിച്ചാൽ ഒന്നും കുറയാത്ത തരത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സമരോത്സുകമായ നാടായി പതുക്കെ പതുക്കെ മാറാം. അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. അഫ്ഗാനിസ്ഥാനിലെ ഗിലാനിയെ മാറ്റി താലിബാന്മാർ വന്ന പോലെ എങ്ങനെയായാലും വരാൻ സാധ്യതയില്ല. കാരണം താലിബാന്മാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു താലിബാൻ വരാൻ അതിന് സാധ്യതയും കുറവാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിൽ അനുനിമിഷം മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ കാലഘട്ടമാണ്. നോക്കൂ, കഴിഞ്ഞ 7 വർഷമായി രാജ്യം ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരി മിസ്റ്റർ നരേന്ദ്രമോദി, അദ്ദേഹം ഇപ്പൊ ഭരിക്കുന്നൊന്നുമില്ല, അദ്ദേഹം ഇപ്പൊ ഭരിക്കുന്നെല്ലാം അമിഷയാണ്. ഇപ്പൊ അദ്ദേഹം ചില അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ജനങ്ങളുടെ മുമ്പിൽ, ടിവി ചാനലുകളുടെ മുമ്പിൽ, ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് പോവുക മാത്രമാണ്. ഭരണ നിയന്ത്രണങ്ങൾ മുഴുവൻ ചെയ്യുന്നത് അമിത്ഷയാണ്, അല്ലെങ്കിൽ അമിത്ഷയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി. അടുത്ത പ്രധാനമന്ത്രിയുടെ കോച്ചിംഗ് ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രിയെ ഉടനെ മാറ്റിക്കൊണ്ട് അടുത്ത പ്രധാനമന്ത്രി RSSന് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ന് RSSന് ഇഷ്ടമുള്ള ആളെന്ന് പറയുന്നത് മോഡിയല്ല, പകരം അമിത്ഷയാണ്. ഇത് എന്നും RSS അങ്ങനെയാണ്. RSSൽ രണ്ടാളുകൾ ഉണ്ടാവും ഇപ്പോൾ, ഒരു തീവ്രവാദിയും ആളുകളുടെ മുമ്പിൽ മിതവാദി എന്ന് അഭിനയിക്കുന്ന ഒരാളും. ഇന്നലെ തീവ്രവാദിയായിരുന്ന ആള് അദ്വാനിയായിരുന്നു, ഇപ്പൊ അദ്ദേഹമാണ് ഏറ്റവും വലിയ മിതവാദി. അന്ന് ഇന്ത്യയിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു മിതവാദിയായ അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ആളാണ്. ആ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്ന സമയത്ത് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വലിയ ബഹളം കൂട്ടി RSSന്റെ ശാഖകൾ കൊണ്ടുവന്ന്, കർസേബ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് മുസ്ലിം മേഖലകളെ ആക്രമിച്ച്, പള്ളികൾ ആക്രമിച്ച്, മദ്രസകൾ ആക്രമിച്ച് UPയിൽ, വാരണാസിയിൽ, അതേമാതിരി തന്നെ വാശിയിൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത് പള്ളി പൊളിക്കുന്ന സമയം വരെ ഇവിടെ കാത്തുനിന്ന തീവ്രവാദിയുടെ പേരാണ് ഈ അദ്വാനി. പക്ഷെ നമ്മുടെ കോടതി പറഞ്ഞത് അങ്ങനെ അദ്വാനി ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം മാനമായ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടു എന്നുള്ളതൊക്കെ വേറെ, കോടതി വിടുന്നൊക്കെ നമുക്കറിയാമല്ലോ. അന്ന് വാജ്പേയി മിതവാദിയും അദ്വാനി തീവ്രവാദിയുമായത്, ഇന്ന് അങ്ങനെയല്ല. അതിനുശേഷം അദ്വാനി മിതവാദിയും മോഡി തീവ്രവാദിയുമായി. മോഡി 7 വർഷക്കാലം കഴിഞ്ഞപ്പോ മോഡി പതുക്കെ 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 മിതവാദ സ്വഭാവമുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവായി മാറാൻ പരിശ്രമിക്കുകയും മോഡിക്ക് പകരം തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന അമിത്ഷാ എന്ന് പറയുന്ന ആള് വരികയും ചെയ്തു. ഇനി നാളെ RSSനെ നയിക്കാൻ പോകുന്നത് അമിത്ഷയാണെന്ന് കണ്ണുപൊട്ടന്മാർക്ക് അല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൽ ഇങ്ങനെ ഒരു സമയത്ത് വേട്ടയാടുകയും മറ്റൊരു സമയത്ത് ഓടുകയും ചെയ്യുന്ന തരത്തിൽ പാർട്ടി രൂപീകരിക്കുന്നതിൽ വലിയ ഭംഗിയായി നിർവഹിക്കുന്ന പാർട്ടിയുടെ പേരാണ് BJP. അതിന്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. മൈക്കിന്റെ മറ്റേ പരാധീനതയും അതേമാതിരി തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്, ഞാനത് മുഴുവൻ കിടക്കുന്നില്ല. BJPയുടെ 7 വർഷക്കാലത്തെ ഭരണത്തിൽ എന്ത് നേടി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഒന്നും നേടിയില്ലെന്നതാണ് പ്രത്യേകത. ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞാൽ നേടിയത് അവർക്ക് വർഗീയത നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു, വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ കഴിഞ്ഞു. വർഗീയ ചേരിതിരിവിൽ കേരളത്തിൽ പോലും വർഗീയ ചേരിതിരിവിന്റെ അംശാന്ത ബിന്ദുക്കളെ സമ്മാനിക്കാൻ BJPക്ക് കഴിഞ്ഞു.
ഞാൻ ഒരു മതത്തിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല പറയുന്നത്. ഇന്നലെ പാലാ ബിഷപ്പിന്റെ ഒരു വർത്തമാനം എന്ന് പറയുന്ന ആർക്കു വേണ്ടിയാണ്? ആ സമ്മാനം ആർക്കു വേണ്ടിയാ? പാലാ ബിഷപ്പ് എന്ന് പറയുന്നത്, ആ ബിഷപ്പ് പറഞ്ഞത് നർക്കോട്ടിക്കായ ജിഹാദാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ ജിഹാദ് എന്ന് പറയുന്ന ആരെ ഉദ്ദേശിച്ചെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസൽമാനായ ചെറുപ്പക്കാർ ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് കൊണ്ടുപോയി അവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് മുസ്ലിമാക്കണം എന്നാണ്. ഇതിനെ മയക്കുമരുന്ന് കൊടുത്ത് മുസ്ലിമാക്കണേ, എല്ലാവരും മുസ്ലിമാക്കിക്കൂടെ? ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ആർക്കു വേണ്ടിയാണ് ഈ മുദ്രാവാക്യം ഉന്നയിക്കുന്നത്? ഈ മുദ്രാവാക്യം സംഘപരിവാറിന്റെ മുദ്രാവാക്യമാണ്. സംഘപരിവാർ നേരത്തെ കേരളത്തിൽ ഇറങ്ങി ലോഞ്ച് ചെയ്യാൻ 1925 വിജയദശമി നാളിൽ പ്രിയപ്പെട്ടവരെ കുട്ടനാട് താലൂക്കിൽ കുട്ടനാട് പ്രദേശത്ത് ചാരംമോളിൽ ഹിന്ദു മഹാസഭ എന്ന സഭയിൽ നിന്ന് RSS ആയി രൂപീകരിക്കാൻ പരിശ്രമിക്കുന്ന കാലത്ത് ഇന്നത്തെ RSSഉം ഇന്നത്തെ നിലപാടും ആയിരുന്നില്ല അന്നത്തെ RSSന്. ചരിത്രം വായിക്കുന്നവർക്കറിയാം, അന്ന് സവർണനും അവർണനും തമ്മിലുള്ള തർക്കമായിരുന്നു. അവർണനെ അമ്പലത്തിൽ കടക്കാതിരിക്കാനുള്ള പോരാട്ടമായിരുന്നു. അവർണനല്ലാത്ത വിവേകാനന്ദനെ പോലും അമ്പലത്തിൽ കയറ്റാത്തതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. വിവേകാനന്ദൻ അവർണനല്ല, സവർണനാണ്. പക്ഷേ നമ്മുടെ കൊടുങ്ങല്ലൂരിലെ തമ്പുരാക്കന്മാർക്ക് തോന്നി അദ്ദേഹം സവർണനാണോ അല്ലയോ എന്ന സംശയത്താൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് അന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതൊക്കെ വേറെ. അവർണനും സവർണനുമായി തയ്യാറായി നമ്പൂരി ഷാരടി പിഷാരടി അതേമാതിരി മേനോൻ പിള്ള അതേമാതിരി വാര്യര് തുടങ്ങിയ ആളുകളുടെ മാത്രം ഒരു പ്രസ്ഥാനമായി RSS കേരളത്തിൽ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ RSS എന്ന് പറയുന്നത് അവർണനും സവർണനും തമ്മിലുള്ള ഹിന്ദു തർക്കമായിരുന്നു ഒരു കാലത്ത്. 4 ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ അത് അവർണനും സവർണനും തമ്മിൽ തർക്കം അവസാനിപ്പിച്ച് ഹിന്ദുവും ഹിന്ദു അല്ലാത്തവരുമായ തർക്കമായി. ഈ പട്ടികജാതിക്കാരന്റെ വോട്ടും കൂടി ഉണ്ടായാലേ അവർക്ക് വലുതാവാൻ കഴിയുന്നതുകൊണ്ട് പട്ടികജാതിക്കാരന്റെ വീട്ടിൽ ചെന്നെല്ലാം അന്ന് അവനെ ആട്ടിയകറ്റിയവരും അന്ന് അവനെ മാറുമറയ്ക്കാൻ തയ്യാറാ സമ്മതിക്കാത്തവരും അന്ന് അയ്യങ്കാളിയെ ആക്ഷേപിച്ചവരും നാരായണ ഗുരുവിനെ SNS എന്ന ഗുരു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരും ഈഴവ ഗുരു എന്ന് കളിയാക്കിയവരുമായ RSSഉം സംഘപരിവാറും വളരണമെങ്കിൽ മുത്തഞ്ഞപ്പുല്ലിന്റെ പോലെ മൂന്നതളിൽ നിന്ന് മാറണമെങ്കിൽ RSSന് ഇന്ത്യയിലെ അവർണ ഹിന്ദു കേരളത്തെ അവർണ ഹിന്ദു വേണം എന്നുള്ളത് കൊണ്ട് എന്ത് പറഞ്ഞു? ഹിന്ദുവും ഹിന്ദു അല്ലാത്തവരുമായി. പിന്നെ അപ്പൊ ഹിന്ദു അല്ലാത്തവരെന്ന് പറഞ്ഞാൽ കേരളത്തെ മതനൂരപക്ഷങ്ങൾ പറ്റിയ മറ്റേ ക്രിസ്ത്യാനി അതേമാതിരി പെന്തിക്കോസ്റ്റ് റോമൻ കത്തോലിക്കൻ സീറോ മലബാറ് അതേമാതിരി പ്രൊട്ടസ്റ്റന്റ് അതേമാതിരി തന്നെ പെന്തിക്കോസ്റ്റ് തുടങ്ങിയിട്ടുള്ളവരും പിന്നെ മുസ്ലിമിൽ സുന്നി അതേമാതിരി തന്നെ ജമാഅത്തെ ഇസ്ലാമി വഹാബി ഷിയ എന്ന് പറയുന്ന ഏതാണ്ട് 69 കഷ്ണങ്ങളായി വേർതിരിഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ മുസ്ലിം ശകലങ്ങളും ഏതാണ്ട് 48 കേന്ദ്രങ്ങളായി മാറി നിൽക്കുന്ന ക്രിസ്ത്യൻ ശകലങ്ങളും എല്ലാം ചേർന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദുവും ഹിന്ദുവല്ലാത്തവരുമായി മാറ്റി. കഴിഞ്ഞ 10 വർഷങ്ങൾ അങ്ങനെ വളരാൻ വളരാൻ പരിശ്രമിച്ചിട്ട് അവർ വളരണില്ല. വളരാത്തതിന് പല കാരണമുണ്ട്. ഒന്ന്, കേരളത്തിലെ മണ്ണ് RSSന് വളരാൻ പറ്റിയതല്ല. കേരളത്തിലെ മണ്ണെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം മണ്ണാണ്. അത് കമ്മ്യൂണിസ്റ്റ് കാലത്ത് 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ശേഷം ഉണ്ടായ മണ്ണല്ല. കേരളം എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റിന്റെ മണ്ണാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം പേര് ലെഫ്റ്റാണ്. പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ ഇടതുവശത്ത് ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഫ്രഞ്ച് പാർലമെന്റിൽ ഇടതുവശത്തിരുന്ന് മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടിയവന്റെ പേരാണ് ഈ ലെഫ്റ്റ് എന്ന പദം ഉണ്ടാവുന്നത്. ആ ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കണക്കാൻ മുമ്പ് ലെഫ്റ്റ് ഉണ്ട്. 1856 ലെഫ്റ്റ് ഉണ്ട്. 1721 ലെഫ്റ്റ് ഉണ്ട് കേരളത്തിൽ. 1721 കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം എന്ന കലാപം. ആ കലാപത്തിന്റെ പേര് അഞ്ചുതെങ്ങ് സമരം എന്നാണ്. അഞ്ചുതെങ്ങ് സമരം എന്ന് പറഞ്ഞാൽ ആ അഞ്ചുതെങ്ങ് സമരത്തിന്റെ പ്രത്യേകത 5 ആള് വെടിയേറ്റ് മരിച്ച സമരമാണ് ബ്രിട്ടീഷുകാരനെതിരായി. അത് ആറ്റിങ്ങലിന് തൊട്ടപ്പുറത്താണ്, പക്ഷെ അഞ്ചുതെങ്ങ് സമരം എന്നാണ് പറയുക. 1721 കഴിഞ്ഞ് 1771 വരുമ്പോൾ ഒരു സമരം ആരംഭിക്കുന്നുണ്ട്. അത് പഴശ്ശിരാജയുടെ നേതൃത്വത്തിലാണ്. പഴശ്ശിരാജയെ പിന്നെ 1803 അദ്ദേഹം മരിക്കുന്നുണ്ട്. പഴശ്ശിരാജയോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് വേലുത്തമ്പി ദളവയുടെ സമരമുണ്ട്. കേരളത്തിൽ കുഞ്ഞാലി വരക്കാരന്റെ സമരമുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലെഫ്റ്റ് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിലൂടെയാണ്.
ആ കലാപം പിന്നീട് അവിടെ ഉണ്ടായി. ആ കലാപമാണ് 1856 പൂർണ്ണ കലാപമായി മാറുന്നത്. 1856 പ്രത്യേകത എല്ലാവർക്കും അറിയാം, അന്നാണ് നാരായണഗുരു ജനിച്ചത്. നാരായണഗുരു ജനിച്ചത് അന്നാണ്. 1856 നിന്ന് 1888 വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ലെഫ്റ്റ് സടകുടഞ്ഞെണീക്കുന്നത്. അന്നാണ് കേരളത്തിൽ അരുവിപ്പുറത്ത് മറ്റേ ശിവപ്രതിഷ്ഠ ഉണ്ടാവുന്നതും ജാതിഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തേന വാഴുന്ന മാതൃകസ്ഥാനമാണെന്ന് എഴുതി വയ്ക്കുന്നത്. ഏതാണ്ട് അതേ കാലത്താണ് അയ്യങ്കാളുടെ സമരം. 368 ദിവസം നീണ്ടു നിൽക്കുന്ന അയ്യങ്കാളുടെ സമരത്തിന്റെ പ്രത്യേകത നെല്ലിനും കൂലിക്കും പതിപ്പിനുമല്ല. അന്ന് വേണമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സ്കൂൾ തുറന്നു തരണം. അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു, എന്റെ മരണകാലത്തിന് മുമ്പെങ്കിലും ഒരു 10 BA-ക്കാരെ പട്ടികജാതിയിൽ കാണാൻ പറ്റുമോ? 10 BA-ക്കാരെ. അന്ന് BA-ഒക്കെ വലിയതാണ്. ഇന്ന് BA എന്നൊക്കെ എല്ലാവരുടെ കയ്യിലുള്ള സാധനമാണ്. 10 BA-ക്കാര് എന്റെ സമുദായത്തിൽ നിന്ന് പുലയ വിഭാഗത്തിൽ നിന്ന് 10 ആളുകളെങ്കിലും എന്റെ കാലത്ത് ഉണ്ടാകാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് സമരം ആരംഭിച്ചതാണ് അയ്യങ്കാളി. അതും ലക്ഷ്യമാണ്. ഇടതുപക്ഷ സമരങ്ങളിങ്ങനെ ആരംഭിച്ച് ശക്തിപ്പെട്ട് കേരളം പ്രിയപ്പെട്ട ഇപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 അല്ലേ? ഇന്ന് 10 ഒരു പ്രത്യേകതയുണ്ട്. ഈ 10 പ്രത്യേകത അധികം ആളും അറിയില്ല. വക്കം ഖാദർ എന്ന് പറയുന്ന ഒരു ആൾ മരിച്ചു. അല്ല, വക്കം ഖാദർ എന്ന് പറയുന്നത്, വക്കം ഖാദർ എന്ന് പറഞ്ഞ രണ്ടു പേരാണ് വക്കത്തുള്ളത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ നമ്മുടെ രാജ്യത്തെ ഈ പാലാ ബിഷപ്പൊക്കെ നല്ലോണം പഠിക്കുന്നത് നല്ലതാണ്. ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാന്ന്? ആരാ വക്കം അബ്ദുൽ ഖാദർ മൗലവി? അദ്ദേഹമാണ് ഈ സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങിയ ആള്. അതിന്റെ ഉടമസ്ഥനാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കുമാരനാശാനോട് പോയി നേരിട്ട് ദുരവസ്ഥ എന്ന് പറയുന്ന ഗണ്ഡകാവ്യത്തിൽ ക്രൂര മുസൽമാൻ എന്ന പദപ്രയോഗം അത് ശരിയായിരുന്നോ എന്ന് ചോദിക്കാൻ പോയ ഒരാളുടെ പേരാ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്, ഞാൻ മലബാർ കലാപത്തിൽ, മലപ്പുറത്ത് നടന്ന കലാപത്തിൽ പങ്കെടുത്തവരെ കളിയാക്കിയല്ല. മൗലവിക്ക് മനസ്സിലായോ? അന്ന് ആ സമരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച വളരെ ചെറിയൊരു വിഭാഗത്തിനെയാണ് ഞാൻ കുറ്റം പറഞ്ഞത് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയോട് കുമാരനാശാൻ പറയുന്നുണ്ട്. ആ കുമാരനാശാൻ പിന്നീട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഉടനെ തന്നെ അങ്ങപ്പം മഹാനായ മുഹമ്മദ് നബിയെ കുറിച്ചൊരു കവിത ഉണ്ടാക്കുന്നുണ്ട്, ഗണ്ഡകാവ്യം എഴുതുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും വക്കം ഖാദറും എല്ലാം ഒരേ നാട്ടുകാരാണ്. ആ വക്കം ഖാദർ എങ്ങനെയാണ് മരിക്കുന്നത്? ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയതാണ്. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി 1943 തൂക്കിലേറ്റുന്നത്. ആ വക്കം ഖാദറിന്റെ ചരമദിനം അല്ലെങ്കിൽ രക്തസാക്ഷി ദിനമാണ് ഇന്നെന്ന് പറയുന്നത്. ഈ സെപ്റ്റംബർ 10 വക്കം അബ്ദുൽ ഖാദറിന്റെ രക്തസാക്ഷി ദിനമാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിൽ രൂപീകരിക്കുന്നതിനൊക്കെ മുമ്പ് CPM എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചിട്ട് 1964 രൂപീകരിച്ചു. 1964 മുതലേ ലെഫ്റ്റുള്ളെന്ന് DYFA-ക്കാര് പറഞ്ഞാൽ ജനമംഗീകരിക്കൂ. നമുക്ക് ഈ CPM-നോടൊക്കെ വലിയ സ്നേഹമുള്ളത് കൊണ്ട് CPM-നെ പുണരാനും ചിന്തിക്കാനൊക്കെയുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പുണർന്നത് കൊണ്ടോ ചിന്തിച്ചത് കൊണ്ടോ മാത്രം സത്യം സത്യമാവില്ല. അതുകൊണ്ട് എന്താ, നമ്മൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ലെഫ്റ്റുണ്ട്. അതുകൊണ്ട് RSS-ന് വളരാൻ വലിയ പ്രയാസമാണ് ഈ കേരളത്തിൽ. ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങളിലെ തീവ്രവാദികളോ SDP-യോ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ കൈവെട്ടുന്നവനോ കാലുവെട്ടുന്നവനോ അതേമാതിരി ഹരിതയെ പിരിച്ചുവിടുന്നവരോ അടങ്ങുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങളെ ഗണമുണ്ട് എന്നല്ല ഈ സാധനം ഇവിടെ ഉണ്ടായത്. ഏത് ഇല്ലാതായത്? RSS ലെഫ്റ്റ് ഉള്ളത് കൊണ്ടാണ്. മുസ്ലിം ലീഗ് വിചാരിക്കുന്നത് അവന്റെ കഴിവുകൊണ്ടാണ് ഇവിടെ ഈ RSS വളരാത്തതെന്നാണോ? അപ്പൊ RSS എന്തായി? ആദ്യം സവർണൻ അവർണൻ, പിന്നെ ഹിന്ദു ഹിന്ദുവല്ലാത്തവൻ, ഇപ്പോ എന്താ രൂപീകരിക്കുന്നത്? മുസ്ലിമും മുസ്ലിം അല്ലാത്തവരുമായി കേരളത്തെ മാറ്റാൻ പോവാണ്. മൂന്നാമത്തെ അടവ് എന്താ? എല്ലാ അടവും പിഴച്ചപ്പോഴാണ് മുസ്ലിമും മുസ്ലിമും അല്ലാത്തവരായി മാറി. ഈ കേരളത്തിലെ മുസ്ലിമും മുഴുവൻ ഇത്ര മഹാപാപികളാണോ? കോൺഗ്രസും അതേമാതിരി തന്നെ ആളുകൾ കോൺഗ്രസിന്റെ പാലാ മണ്ഡലം കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചു ബിഷപ്പിന്. ബിഷപ്പ് എന്ന് കേട്ടപ്പോ കോൺഗ്രസ് അടുത്ത വോട്ട് കിട്ടാനാണ്. ഈ പാലാ ബിഷപ്പ് പറയുന്ന പല കാര്യങ്ങളും ഒന്നും ഐക്യക്കൂടെ പറയാവുന്നതൊന്നുമല്ല. ആ പാലാ ബിഷപ്പല്ലേ പറഞ്ഞത് 4 പ്രസവിക്കുന്ന കുട്ടിക്ക് ഏത് ഓണറേറിയം
അഞ്ച് പ്രസവിച്ച് വരുന്ന കുഞ്ഞിന് 1500 രൂപ. അങ്ങനെ പ്രസവത്തിന് അവാർഡ്. പ്രസവിക്കാൻ വേണ്ടി ഒരു സ്ത്രീ സമൂഹത്തെ പ്രസവിക്കുന്ന യന്ത്രമാണെന്നും ഞങ്ങളുടെ കന്യാസ്ത്രീകൾ കുറയുന്നത് കൊണ്ടും പള്ളിയിലച്ചന്മാർ കുറയുന്നത് കൊണ്ടുമെല്ലാം ഈ ആളുകൾ ഇഷ്ടം പോലെ ക്രിസ്ത്യാനികൾ ഉണ്ടാകണമെന്നൊക്കെ വാദിക്കുന്നത് ഈ ആധുനിക യുഗത്തിലാണെന്ന് നോക്കണ്ടേ. ചന്ദ്രനിൽ പോയി ചായക്കട വെച്ച അവിടെ ചായക്കട തുടങ്ങിയ ആളുകൾ. അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഏത്, അഞ്ച് പ്രസവിക്കുന്നവർക്ക് സമ്മാനം, 6 പ്രസവിക്കുന്നവർ സമ്മാനം, അവർക്ക് മാത്രം ജോലി. അപ്പോ പാലാ ബിഷപ്പ് എന്ന് പറയുന്ന മഹാനായ അല്ലെങ്കിൽ അഭിവന്ദ്യനായ പിതാവ് പറയുന്ന ഇസ്ലാമിന് ജിഹാദാണ് കുഴപ്പത്തിന് കാരണം. ഇസ്ലാം തീവ്രവാദികൾ മുഴുവൻ ആളുകളെയും കൊണ്ടുപോകുകയാണ്. എല്ലാ പെൺകുട്ടികളെയും ഈഴവരിലും ക്രിസ്ത്യാനിയിലും നരേമാരി നായരിലും വിടുന്ന എല്ലാ പെൺകുട്ടികളെയും ആരാ കൊണ്ടുപോകുന്ന? ഇസ്ലാമാണ്, ജിഹാദികളാണ്. ബിഷപ്പ് ഈ നിങ്ങൾ ഈ പറയുമ്പോ എല്ലാം കുഴപ്പം ഇവരാണോ? അപ്പോ ഈ നമ്മുടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആള് ജിഹാദിയ? സന്ദീപ് സിദ്ധി സരിത്ത് തുടങ്ങിയവരെല്ലാം ജിഹാദിയ? ആകാശ് തില്ലങ്കേരി ജിഹാദിയ? വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് RSS വളരാൻ വികസിക്കാൻ വേണ്ടിയുള്ള മണ്ണുണ്ടാക്കാമോ? എന്താ സുരേന്ദ്രൻ അടങ്ങുന്ന പത്രസമ്മേളനം നടത്തിക്കൊണ്ടെന്താ പറഞ്ഞത്? പാലാ ബിഷപ്പ് പറഞ്ഞത് ഞങ്ങൾ എന്നോ പറഞ്ഞതാണ്. പാലാ ബിഷപ്പ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ എന്നോ പറയുന്നതാണ് എന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാലാ ബിഷപ്പ് അടങ്ങുന്ന ആളുകളെ ഇനി പിടിക്കണം. കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് ഒരു ശതമാനത്തെ, ഒരു നിശ്ചിത ശതമാനത്തെ പിടിച്ചിട്ട് വേണം ഇനി RSS വളരാൻ. പ്രിയപ്പെട്ട പാലാ ബിഷപ്പെ, നിങ്ങൾ വേണമെങ്കിൽ RSS പോക്കോ, പക്ഷെ എല്ലാ ക്രിസ്ത്യാനികളെ കൊണ്ടുവന്നിട്ടല്ലേ. എന്താണ് ഇപ്പൊ പറയാന്ന്? നമ്മുടെ രാജ്യത്ത് ഞാൻ ചോദിക്കാണ്, ഇപ്പോ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി, പാവപ്പെട്ട ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ, അയാള് അവസാനം ജയിലിൽ കിടന്നു മരിച്ചു. ഈ പാലാ ബിഷപ്പിന്റെ ശബ്ദമൊന്നും നമ്മൾ അന്ന് കേട്ടില്ലല്ലോ. ഗ്രഹാം സേനയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും എല്ലാം പ്രിയപ്പെട്ടവരെ ചുറ്റുകൊന്നു RSS. ഒരു കാറിലിട്ട് ഈ മക്കളെയും ഭാര്യയെ കൂടി ചീട്ടു വന്നു. നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും ഈ ബഹളം ഉണ്ടാക്കിയോ? നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് പ്രതിഷേധം വന്നോ? പോട്ടെ, നമ്മുടെ സിസ്റ്റർ ലൂച്ചി കളപ്പുരയ്ക്കൽ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നേരെ മറ്റേ ആക്രമണം വന്നു. ആരാണ്? ഏതെങ്കിലും ജിഹാദികളുടെ ആക്രമണമാണോ? സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ എന്ന് പറയുന്ന കന്യാസ്ത്രീയെ ആക്രമിച്ചതും പീഡിപ്പിച്ചതുമെല്ലാം പ്രിയപ്പെട്ടവരെ ജിഹാദിയാണോ? അഭയെ കിണറ്റിലിട്ട് കൊന്നത് ജിഹാദിയാണോ? അഭയെ കിണറ്റിലിട്ട് കൊന്നത്, ഇതുവരെ കേരളത്തിൽ കിണറിൽ വീണ് മരിച്ച കന്യാസ്ത്രീകളുടെ എണ്ണം എത്രയാണ്? കിണറിൽ വീണ് മാത്രം മരിച്ച കന്യാസ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 72 ആണ്. 72 ആണ്. 1956 നവംബർ മാസം 1st കേരളം പിറവിക്ക് ശേഷം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ കിണറിൽ വീണ് കന്യാസ്ത്രീകൾ മരിക്കുന്നത് 72 ആണ്. എന്റെ കന്യാസ്ത്രീകൾ കിണർ കാണുമ്പോൾ ചാടറേ. അയ്യോ ബാലാ ബിഷപ്പെ, അച്ഛന്മാരാരും കിണറിൽ ചാടാത്തന്താ? ഒറ്റ ബിഷപ്പോ ഒറ്റ ആളുകളോ കിണറിൽ വീഴുന്നില്ലല്ലോ. ഇവർക്ക് മാത്രം, ഈ കന്യാസ്ത്രീകൾക്ക് പാവങ്ങൾക്ക് എല്ലാം കാലു തെറ്റാ കിണറിൽ വീണ. കിണർ വീണ അന്നെന്നും അറിയൂല. ഈ കന്യാസ്ത്രീകൾ മാത്രം കിണറിൽ വീണ അന്നറിയില്ല, പിറ്റേറ്റ് പിറ്റേ അറിയും. ഞാനിതൊക്കെ പറയുന്നത് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വേറെ സമുദായത്തിന് ഉണ്ടാകുമെന്നതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. പക്ഷേ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തുകൊള്ളുമെന്ന പഴഞ്ചൊല്ല പ്രകാരം ഏത് RSS പിടിച്ചാലും വേണ്ടില്ല, അധികാരം വേണമെന്നും അതിന് മുസ്ലിം എന്ന് പറയുന്ന ജനവിഭാഗത്തെ ആക്രമിച്ചാൽ RSS സ്തംഭരാക്കന്മാർക്ക് ഇഷ്ടപ്പെടുമെന്നും ആയതിനാൽ ഇതിൽ മുസ്ലിം വിഭാഗത്തിനകത്ത് തീവ്രവാദം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഏതാണ് തീവ്രവാദം എന്ന് നോക്കി നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞോ? ഇപ്പൊ താലിബാൻ തീവ്രവാദിയാണെന്ന് പറയാൻ ആർക്കെങ്കിലും വല്ല സംശയം വേണോ? താലിബാൻ തീവ്രവാദികളാണ്. താടി വടിച്ചാൽ തലവെട്ടും. അപ്പൊ ഇവിടെ താലിബാനൊക്കെ വന്നാൽ കുഞ്ഞാലിക്കുട്ടി, ടി മുഹമ്മദ് ബഷീറും എല്ലാം പോവും. ഒറ്റയാൾക്ക് താടിയില്ലാത്തവരാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒരൊറ്റയാൾക്കും താടിയില്ലാത്തവരാണ്.
Abo tadi badi cawan aku lega, sinema kanan nama aku lega, university lalu adi apa kita aku lega, ada yang mari dengan pardo dari kita apa aku lega, ada yang mari partai kita guna apa aku lega, ini Taliban mal, ada tiap-tiap apa dikira? Islamic state ini beri properti kita tiap-tiap apa diundur, belt trade center dalam tak rekam bayar, Osama bin Laden, Mulla Muhammad. India itu mohonan Islam ini udah in hari baca jamaah itu Islam ini udah tiap-tiap. Orang bawa pada dia apa kan orang perempuan barangnya Muhammadan na barangnya orang kadar hari itu kadai lah kadapa pada tidak per Muhammadan na hari itu kalau hari itu beri cah beri percaya pada kayu bertekanya STPI tiap-tiap. Tanggada sanidhyam telikkan Maharajas olajil kilundu payyanaya Abhimanyu ivane konnathum ide theevravadi STP aya. Appo theevravadikal Islamil illennalla njan parannathu. Lokathe theevravada sanghadanakalil Islamist sanghadanakalaya itharam valiya theevravadikal undu. Ee theevravadikale ellam sahayikkunnavaraya Amerikayanu. Lokathe ingane oru rajyam Amerika pole. ഇന്നത്തെ ലോകം മുടിയാൻ നോക്കുമ്പോൾ മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തെ മൂന്ന് നേതാക്കന്മാരെ നമ്മൾ മറക്കരുത് ഒന്ന് താച്ചർ ഒന്ന് റീഗൻ ഒന്ന് ഗോർബച്ചോവ് താച്ചറും റീഗനും ഗോർബച്ചോവുമാണ് ഈ ലോകത്തെ മുടിച്ചവരിൽ മൂന്ന് പ്രധാനികൾ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒന്ന് സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ഈ മൂന്ന് ആളുകൾ കൂടിയാണ് ലോകത്തെ മുടിച്ചത് അപ്പൊ ലോകത്തെ മുടിയാൻ വേണ്ടി പരിശ്രമിച്ച അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കയ്യാളായിരുന്നു ആര് ഈ മുല്ല മുഹമ്മദും ഒസാമ ബിൻ ലാദനും തീവ്രവാദിയാണ് ആരെ കൊല്ലാനാ അന്ന് അവിടെ കമ്മ്യൂണിസ്റ്റുകാരാ ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരെന്നൊന്നും പറയാൻ പറ്റില്ല സോവിയറ്റ് യൂണിയൻ സൈന്യം പോയപ്പോ അവിടെ പുരോഗമനകാരികളെ കുറച്ചാളുകൾ നിർത്തി അതിൽ ഡോക്ടർ നജീബുള്ള ഡോക്ടറാണ് അതേ രണ്ട് ഡോക്ടറാണ് ഒന്ന് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അതേമാതിരി തന്നെ ആരോഗ്യ ശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ നജീബുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും ഡോക്ടറായിരുന്നു ആ ഡോക്ടറേറ്റ് എടുത്ത നജീബുള്ളയെ താലിബാൻമാരെ ഉപയോഗിച്ചുകൊണ്ട് കൊന്നതാരാന്ന് അമേരിക്കയാണ് ആ കൊന്നിട്ട് എന്താ ചെയ്തെന്നറിയോ നിങ്ങൾക്ക് കൊന്നിട്ട് മൃതശരീരം കാബൂളിലെ ഒരു ടെലിഫോൺ പോസ്റ്റിൽ ഇങ്ങനെ തൂക്കിയിട്ടു എത്ര ദിവസം കിടന്നെന്നറിയോ ഏഴ് ദിവസം കിടന്നു ആ മൃതശരീരം എന്നിട്ട് ശരീരത്തിന്റെ ഇങ്ങനെ കുത്തി അറ്റ് കഷ്ണം കഷ്ണം വിരലൊക്കെ താഴെ വീണ് അവസാനം കയറ് പൊട്ടി ഈ അടിഞ്ഞ ശരീരം കയറിന്റെ ഉള്ളിൽ കൂടെ താഴെ വീണു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആന്റെ ചരിത്രത്തിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു മൃതശരീരം എന്ന് പറയുന്നത് ചൂടാറുന്നതിനേക്കാൾ മുമ്പ് സംസ്കരിക്കണമെന്നാണ് മൃതമായാൽ പിന്നെ ആരെയും കാണിക്കരുതെന്നാണ് മൃതമായ ശരീരത്തിനോട് മര്യാദ കാണിക്കണമെന്നാണ് ഈ ഇസ്ലാമിന്റെ സംസ്കാരത്തിലെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അത് മയ്യത്ത് നമസ്കാരമാണ് ഇസ്ലാമിന്റെ അഞ്ച് നമസ്കാരമുണ്ട് അഞ്ച് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നമസ്കാരം വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം കഴിഞ്ഞാൽ ആ ജുമാ നമസ്കാരത്തിലോളം പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ പേരാണ് മയ്യത്ത് നമസ്കാരം ഈ മയ്യത്തുകാരം വീട്ടിൽ മയ്യത്തുള്ള വീട്ടിൽ വന്നാൽ എന്താ പ്രത്യേകത ജുമാ നമസ്കാരത്തിൽ ആരോഗ്യമില്ലാത്തവൻ നമസ്കരിക്കണ്ട ആരോഗ്യമില്ലാത്തവർ നമസ്കരിക്കണ്ട കാലിന് കേടുള്ളവർ നമസ്കരിക്കണ്ട തണ്ടൽ വേദനയുള്ളവർ നമസ്കരിക്കണ്ട രോഗമുള്ളവർ നമസ്കരിക്കണ്ട വൃദ്ധൻ നമസ്കരിക്കണ്ട പക്ഷേ ജുമാ നമസ്കാരത്തിൽ ആ ഇളവില്ല ജുമയിൽ മറ്റേ മയ്യത്തിന്റെ കൂടെ വരുന്ന മയ്യത്ത് കാണാൻ വരുന്ന മയ്യത്തിന്റെ ചുറ്റും നിൽക്കുന്ന ഇസ്ലാമുണ്ടോ ഇസ്ലാം ഉണ്ടെങ്കിൽ അവന് രോഗമുണ്ടെന്നോ വയസ്സനെന്നോ നോക്കാതെ നമസ്കരിച്ചോളണം അത്രയും വലിയ നമസ്കാരത്തിന്റെ പേരാണ് മയ്യത്ത് നമസ്കാരം ഞാൻ ചോദിക്കട്ടെ മയ്യത്ത് നമസ്കാരം പോലും നടത്താതെ ഡോക്ടർ നജീബുള്ളയെ കൊന്നിട്ട് നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെയോ മുസ്ലിം പ്രസ്ഥാനത്തിന്റെയോ ആളുകൾ പോലും പറഞ്ഞോ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന എല്ലാവർക്കും ഇഷ്ട അവസാനം അയാൾ കൊണ്ടുവന്ന് ഒസാമ ബിൻ ലാദനൊക്കെ കൊണ്ടുവന്ന് മുല്ല മുഹമ്മദിനെ കൊണ്ടുവന്നു അവര് അവസാനം ഭസ്മാസുരന് വരം കൊടുത്ത് അമേരിക്ക ചൊറിയാൻ തുടങ്ങി അപ്പൊ അമേരിക്ക ഇവരെ കൊന്നു ഇവരെ കൊന്നതിന് ശേഷം ഗിലാനിയെ കൊണ്ടുവന്നു ഗിലാനി വന്നപ്പോഴോ ഗിലാനി അഫ്ഗാനിസ്ഥാനിൽ വന്നപ്പോ അയാൾക്ക് എന്താ ചട്ടി വിട്ടത് കൈവിട്ടത് എന്നൊരു ഭരണാധികാരി ഒരു ഒന്നും അറിയില്ല കൊറ്റിനില്ലാത്തവൻ കോപ്പ് മോഹിക്കുമോ വറ്റിനില്ലാത്തവൻ പാൽകുടിച്ചിടുമോ വീട്ടിലുണ്ടെങ്കിൽ വിരുന്ന് ചോറും കിട്ടും മൂട്ടിലും കിട്ടാ ദരിദ്രനാകിലെന്ന് പറയുന്ന ഒരു ഗിലാനി എട്ടും പൊട്ടും തിരിയാത്ത അമേരിക്ക ആടുരാമ ചാടുരാമ സല്യൂട്ട് കൊടുക്ക രാമ തലകുത്തി മറയ രാമ എന്ന് പറയുന്ന ഒരു രാമനായിരുന്നു ഇതുവരെ മരിച്ചു ആ രാമൻ മരിക്കുമ്പോ രാജ്യം വീണ്ടും മുടിഞ്ഞു അപ്പൊ താലിബാന്മാർക്ക് വരാൻ പറ്റി താലിബാന്മാർക്ക് വരാൻ പറ്റി അതുകൊണ്ട് ആ താലിബാന്മാർ എന്ത് ചെയ്തു അമേരിക്ക പറഞ്ഞു ഞങ്ങൾ പോവാണ് അമ്മയെ പോവട്ടെ അച്ഛാ പോവട്ടെ എന്ന് പറഞ്ഞു അമേരിക്കയുടെ പോവാണ് എങ്ങനെ താലിബാന്മാരെ കൊണ്ടുവരാൻ
Taliban mari kono, elabren kono, udah striya kono, sinemana dia kono, dokter kono, kita kono udah digiya. Yang paranya berenda itu, nama raja jata Islam ila tiubra waratin udah nam nyan, yenda persanam, nyan diuba peran nabi praya peranan nilon nam nyan pria pada pada Islam tiubra waratin ane bula malla. Islam inda tiubra waratin nila balik udah yenda ngeli nyangal yoji jurnu doi lelo. Maafkan itu tanpa bidam, yang mana nara anda mende berjaya berunyian, dasar itu terlalu. Maafkan lah ini bahagian dalam. Maafin orang itu boleh, accha berada di bawah. Nyaan edji terlalu nggak berada, edji teram berada pak orang orang yang itu amalan hati. Biar sebal kar yang itu berada, ini valia biaran orang dalam valia biaran. Ayo maafkan itu korban lah. Ayo arah sesuatu, ayo berjaya teram berada, maafkan teram berada, maafkan ini orang kau itu accha nanti tanpa mati itu. AP Narayan menulis seperti itu, saya nulis tentang orang bahaya jailil bermu, bahaya, bahaya jailil bermu, seperti itu, namun kadang orang alaui calo, seperti itu, ini modal ni enna kanam beranda, ini modal ni enna kanam beranda, yang seperti itu, cerita mana, pria pada beri AP na, itu kan bodoh semalam, tidur, cipta tinta agak pelle, urih hall lalle, ini Malabar kalabat ini, adi itu yoga jernal. Tiada cahaya tiada tempat yoga jadi tapi jihadi kalau yoga lalu, ah yoga tulipangkar tu berada, mada tu main orang tu berada inna wujudkan urusnya, baki orang Hindu kalau ni orang kamar itu terlalu berangkar tu lunda, tulah ini tiada di lalu Mahatma Gandhi pria pada beri kodi kodi berenul, amna gila betul perstan um, ademari nisahkan perstan dan dua mori samata, Mahatma Gandhi dan negara tu lalu nisahkan perstan beri bersatu. Nisagana perstana terlalu yoji kena gilapat perstana merebesat. Ii janda perstana terlalu naya ganai berenda ada. Ii janda perstana terlalu naya ganai berenda ada. Wari yang guna tu kunjung berhaji ini beri nalaran. Wari yang guna tu kunjung berhaji arda mona. Wari yang guna tu kunjung berhaji Muhammad haji arda mona. Muhammad haji kena sampai bicara nari orang kata Muhammad haji berhenti sekarang nari kerja. Muhammad Haji, British kan, ada mana mana di ke Nada garut ni, apade bacaan pada boh Muslim itu Nada yang macam ni ke Nada garut. Tolong ayat ti anjilan, variasi gunan berenar ini perdaya kita tiru ni lagi berdoa tu tolong ayat ti anjil variasi gunan mana, pada ni juga orang garim berada tolong ayat ti dua tahun ni lah samaram, anna variasi gunan tu kunjung berdoa jika ada nalpadil tala peraya mana. An 40 tahun peraya malah wadi yang guna tu gunjung merajai, sondam bapa yang nadi garut dia bertisikar ke dirai itu samra malah bercadar. Adalah cekuti usai binda tali beti erat ada jenis aduan dana. Cekuti yang baru ini William Muslih ada mari mari bertisikar ne agent dewan. Bertisikar ne agent ini tali beti eratkan jadul ada wadi yang guna. Islam ini saranda samra tu pendidikan berindi bala bisapu beril. Yang Islam ini benda itu badi kita lalu. Islam ini dah yllah tevra bahasa pun tenggelar terkutnan. Hindu benda tevra bahasa ni berlalu. Arsus Hindu, madam itu pernah yatra bahavan maya madam. Yatra bahavan maya madam mana Hindu madam itu pernah ladili berat berada kiri mundo. Hindu madam itu orang para awam boleh perundangan kena madam lalu. Ini logat pria pada beri Hindu madam itu orang nanma pernah yang na biar ayat madam mundo. Atra bagi madam lalu. Sekalat terajaran kadiban niyanu niyanu manusia yang berada zaman itu, dewa tiada kalpadan manusia itu berada zaman itu. Manusia kula dharma mana berada yang ada, pawai sahaja tidak ada yang ada mari, darmi kita yang ada, padiaya manusia itu berada zaman. Sekalat terajaran kum mandang kala kum pati merjadi kum sakti jeladi kum Pulakum, pulubinum, parakum, na parawakum, parawayil nim nariyada, kodiyum na tuwalinum, tuwalin da yilayil pravatikum na paramatma wanil valiyum na parada madam. Amadam ayi benda pertama, warasas.
ആ മതവുമായി എന്തെങ്കിലും ബന്ധമാണോ ആർ എസ് എസിന്? എന്നിട്ട് ഭരിക്കുകയാണ്, ഭരിക്കാൻ വേണ്ടി നമ്മൾ അതാണ് ചെയ്തത്. ഗിലാനിയുടെ ഭരണം പോലെ തൊള്ള ഇന്നിപ്പോ വി എം സുധീന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. വി എം സുധീർ കോൺഗ്രസിൽ ആർക്കും വേണ്ടാത്ത കുറച്ച് ആളുകളുടെ പേരാണ് വി എം സുധീരൻ, എ കെ ആനണി എന്നൊക്കെ പറഞ്ഞ. നമ്മൾ കോൺഗ്രസിനോട് ചോദിക്കാമോ, എ കെ ആനണി വി എം സുധീരൻ എങ്ങനെയുണ്ട്? എന്ത് കാര്യം, എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവരെ അധർമ്മത്തിന് കൂട്ടുനിൽക്കില്ല എന്നതിനർത്ഥം. അപ്പൊ ഇവർക്ക് കാര്യം നടക്കില്ല. സ്വന്തം ഭാര്യ എലിസബത്തിന്റെ ട്രാൻസ്ഫർ റെക്കമെന്റ് ചെയ്യാത്തൊരു നേതാവാണ് ഈ എ കെ ആനണി. എനിക്ക് എ കെ ആനണിയോട് രാഷ്ട്രീയപരമായൊക്കെ തർക്കമുണ്ട്. എ കെ ആനണിയുടെ ഭാര്യ എലിസബത്തിനോ ട്രാൻസ്ഫർ കിട്ടാൻ ഉമ്മൻചാണ്ടിയെ കാണേണ്ടതും. അതാണ് രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത എന്നൊക്കെ പറയുന്നത്. വി എം സുധീരനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ വിമർശനാത്മകമായ രാഷ്ട്രീയം പറയാം, പക്ഷേ വി എം സുധീരൻ 500 രൂപ കട്ടു എന്ന് പറയാവുന്ന ആരെങ്കിലും പറയാൻ പറ്റൂ? രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കുലം തിന്നു പോകാത്ത, അന്യം തിന്നു പോകാത്ത കുറെ നന്മകളുണ്ട്. അതിലൊരാളാണ് സുധീരൻ. സുധീരൻ എന്താ പറഞ്ഞേ, സോണിയാഗാന്ധിക്ക് അദ്ദേഹം കത്തയച്ചു, കത്തതിന്റെ കോപ്പി വന്നിട്ടുണ്ട്. കോൺഗ്രസ് അത് വായിച്ചില്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ വായിക്കേണ്ടോ? എന്താ കത്തിൽ പറഞ്ഞത്? 1991 നാം സ്വീകരിച്ച നവലിബറൽ നയം അവസാനിപ്പിക്കണം. 1991 നാം, ആരാ നാം? കോൺഗ്രസ് സ്വീകരിച്ച നരസിംഹറാവുവിന്റെ കാലത്ത്, ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ സ്വീകരിച്ച ഏത് നയം തിരുത്തണം? നവലിബറൽ നയം, ഗ്ലോബൽ നയം തിരുത്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അവധിയിലേക്ക് പുറകെ പോകണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊക്കെ നമ്മുടെ കോൺഗ്രസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ജവഹർലാൽ നെഹ്റുവിനെ എന്നും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, അത് ബി ജെ പി ആണ്. പാർലമെന്റ് സെഷൻ ആരംഭിച്ച രണ്ടാൾ വരും, അവർ നെഹ്റുവിനെ തെറി പറയാൻ വേണ്ടി മാത്രം. എന്നാ ഇന്ദിരാഗാന്ധി അങ്ങനെ പറയണില്ലല്ലോ. എടോ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, രാഷ്ട്രീയമായി നിങ്ങൾക്ക് തർക്കമുണ്ടാകാം, പക്ഷെ ജവഹർലാൽ നെഹ്റു എന്നൊരാള് ഇന്ത്യ ഭരിച്ചില്ല എന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. ഇന്നത്തെ ഇന്ത്യക്ക് പകരം കാക്ക കൊത്തിയ വട്ടം മാങ്ങ പോലത്തെ ഇന്ത്യയായിരിക്കും ഉണ്ടാവുക. ഇന്ത്യയിൽ ജമ്മുകാശ്മീർ ഉണ്ടാവില്ല, നാഗാലാൻഡ് ഉണ്ടാവില്ല, മിസോറാം ഉണ്ടാവില്ല, ഭൂട്ടാൻ, അതേമാതിരി ആ പ്രദേശത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നും ഉണ്ടാകില്ല. അത് നെഹ്റുവിന്റെ മിടുക്ക. 3-2 കാശ്മീരിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നെഹ്റുവിന്റെ മിടുക്ക. നെഹ്റു അല്ല അന്ന് സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ സാധനം പോയി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എന്ന് പറയുന്നത് മറ്റേ സ്റ്റേറ്റ്സ്മാൻ, അദ്ദേഹം എന്ന് പറയുന്നത് വിരൽത്തുമ്പിൽ പോലും മാന്യത പൊടിയുന്ന മനുഷ്യനാണ്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയെ ഉണ്ടാക്കിയത്. നമ്മുടെ ബക്രാനങ്കൽ കൊണ്ടുവരുന്നതും, നമ്മുടെ ഇരുമ്പുരുക്ക മേഖലയെ പൊതുമേഖലയാക്കുന്നതും, കൽക്കരിയെ പൊതുമേഖലയാക്കുന്നതും, പെട്രോളിയം മേഖലയെ പൊതുമേഖലയാക്കുന്നതും, സ്റ്റീൽ വ്യവസായത്തെ പൊതുമേഖലയാക്കുന്നതും, നമ്മുടെ രാജ്യത്തെ ദരിദ്ര കോടികൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേയെ പൊതുമേഖലയാക്കുന്നതുമെല്ലാം ആരാ? ജവഹർലാൽ. ഈ ഇൻഷുറൻസിനെ പൊതുമേഖലയാക്കിയാരാന്നറിയോ? ഇന്ദിരാഗാന്ധി. എന്നാ പൊതുമേഖലയാക്കിയത്? 1971 1971-1960 വരുന്ന കൊച്ചു ഇൻഷുറൻസ് കമ്പനികളെ, എല്ലാ സ്വകാര്യ കമ്പനികളെ അവസാനിപ്പിച്ച് ജി ഐ സി എന്ന് പറയുന്ന ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത് ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഈ രാജാക്കന്മാർക്കുള്ള പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരാന്നറിയോ? ഇന്ദിരാഗാന്ധിയാണ്. ബാങ്ക് ദേശസൽക്കരിച്ചത് ആരാന്നറിയോ? ഇന്ദിരാഗാന്ധിയാണ്. ഞാൻ ഇന്ദിരാഗാന്ധിയോടൊക്കെ കടുത്ത വിമർശനമുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇന്ദിരാഗാന്ധിയും നെഹ്റു കുടുംബമെല്ലാം ചെയ്ത കാര്യങ്ങൾ ചെറുതായിരുന്നില്ല. എന്നാൽ നവലിബറൽ നയം നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? നരസിംഹറാവിന്റെ കാലത്താണ്. കരുണാകരനെ പറ്റിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരസിംഹറാവു എന്ന് പറയുന്ന ഒറ്റൊരുത്തനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴിൽ ഈ ധനകാര്യമന്ത്രിയെ കൊണ്ടുവന്നത്. അന്ന് മുതൽ ആരംഭിച്ചത് ആ സ്വകാര്യവൽക്കരണം. ആ സ്വകാര്യവൽക്കരണത്തെ ബി ജെ പി പപ്പടം പഴം വെച്ച് സദ്യയാക്കിയായിട്ട് മാറ്റി. ഇത് വെറുതെ ചോറും ഒരു മീൻചാറും മാത്രം ഉണ്ടായുള്ളൂ ആഗോളവൽക്കരണത്തിന്റെ. ആഗോളവൽക്കരണത്തിന്റെ ചോറും മീൻചാറും ഒരു തോരനും ഒരു പുളിയിഞ്ചിയും വെച്ചിട്ടാണ് അവർ തുടങ്ങിയത്. പക്ഷേ ആർ എസ് എസ് വന്നപ്പോ എന്തായി? ആർ എസ് എസ് 3 തരം പ്രതപനും പപ്പടവും പഴമൊക്കെ വെച്ചിട്ട് ആ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് നല്ലവണ്ണം കൊഴുപ്പേറി ഏതാണ്ട് ഇപ്പൊ പ്രസന്റ് കണ്ടീഷനിൽ 6.5 ലക്ഷം കോടി ഉറുപ്പികളെ വിറ്റു. 6.5 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എന്താ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തൊക്കെ, അപ്പൊ കല്യാണത്തിന് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കല്യാണത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു 2.5 ലക്ഷമോ 3 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ അല്ല, 1 കോടി എന്ന് പറഞ്ഞാൽ തന്നെ 100 ലക്ഷം.
ആറര ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ അത് എണ്ണാൻ നിന്ന തലേറ്റി വിളിച്ച് ആവാന്നല്ലാണ്ട് വേറെ കാര്യമില്ല. ഇപ്പൊ എത്രയാ വിൽക്കാൻ പോണ, അടുത്തത് വിൽക്കാൻ പോണ എത്ര? 25 ലക്ഷം കോടി. 25 ലക്ഷം കോടി വിൽക്കുമ്പോ അത് എത്ര ലക്ഷം കോടിയുടെ സ്വത്താണെന്നറിയോ? ഏതാണ്ട് 1000 ലക്ഷം കോടി റുപ്യയുടെ സ്വത്താണ്. പ്രിയപ്പെട്ടവർ, കേവലം 25 ലക്ഷം കോടിക്ക് വിൽക്കുന്നത് ആര്? നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള്. ഇത് നരേന്ദ്രമോദി എന്താ പറഞ്ഞെന്നറിയോ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞു, ഭരണം എന്ന് പറഞ്ഞാൽ ബാങ്ക് നടത്തലും കച്ചവടം നടത്തലുമല്ല, അതൊക്കെ പണക്കാർ നോക്കിക്കോളും. ഇയാളുടെ പണി എന്താ? അമ്പലപ്പറമ്പിൽ ശാഖ നടത്തുക, ഏതെങ്കിലും മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ബഹളം ഉണ്ടെങ്കിൽ അവരെ കയറി കൊല്ലുക, ഏതെങ്കിലും പാവപ്പെട്ട രണ്ട് ബീഫിന്റെ അരക്കിലോ ബീഫ് എടുത്തിട്ട് അവിടെ കയറി കൊല്ലുക, ഏതെങ്കിലും പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരൻ ട്രെയിനിൽ വാപ്പയ്ക്ക് മുണ്ടും ഷർട്ടും മേടിച്ചു പോയെങ്കിൽ അവരെ കൊല്ലുക, ഏതെങ്കിലും പട്ടികജാതി പെൺകുട്ടികൾ ആടിനെ ഓടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെ അമ്പലത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്തു കൊല്ലുക. ഇതൊക്കെ നിങ്ങളുടെ പണി. പാറസത്തിന്റെ പണി എന്ന് പറയുന്നത് ഭരണമല്ല, പകരം ഭരണം മുതലാളി ചെയ്തോളുന്നാണ്. ഭരണം മുതലാളി ചെയ്യാനാണല്ലോ ഭരണം. നമ്മൾ രാജ്യത്തെ ഞാൻ ചോദിക്കട്ടെ, ഈ റെയിൽവേ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള ഒഴിവ് കിടക്കാണ്ടോ റെയിൽവേയില്? 5.5 ലക്ഷം ഒഴിവുണ്ട് ഇപ്പോ. 7 കൊല്ലമായി ഒരൊറ്റയാളെ നിയമിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ PNT എന്ന് പറയുന്ന മേഖലയിൽ, പൊതുമേഖലാ സ്ഥാപനത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആരെങ്കിലും നിയോഗിക്കുന്നുണ്ടോ? ആരെങ്കിലും അനുവദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർക്ക് ആരാ തൊഴിൽ കൊടുക്കുക? വായ കീറിയ ദൈവം വഴിയും കണ്ടെന്നാണ്. നമ്മുടെ രാജ്യത്ത് കേരളത്തൊക്കെ ഈ റാങ്ക് ഹോൾഡർമാരൊക്കെ സംബന്ധിച്ചത് പാവങ്ങളില്ലാത്ത കഷ്ടകാലം കൊണ്ട് കഴിഞ്ഞ ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് വരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ 2 ആഴ്ച അവർ വലിയ സമരം നടത്തും. സമരത്തിന് പിന്നിലെല്ലാം കോൺഗ്രസും BJP ആയിരുന്നു. സമരമൊക്കെ അവരെന്നെ ചെയ്തത് പാവങ്ങള്. അല്ലോ, അവസാനത്ത് റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടു പോയ പിന്നെ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റില്ലാത്ത പെൺകുട്ടികളൊക്കെയാണ്. അവരുടെ സമരത്തൊന്നും തെറ്റല്ല. പക്ഷെ അവരുടെ സമരത്തിൽ പിന്നിൽ നിന്ന് RSS കാരോട് ഞാൻ ചോദിക്കുന്നു, RSS ഇന്ത്യയിൽ 7 കൊല്ലമായി 700 ആളെ നിങ്ങൾ നിയമിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ റെയിൽവേ മാത്രമല്ല, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇനി നിയമനം ഉണ്ടാകുമോ? ഇന്ത്യയിൽ നിയമനം ഉണ്ടാകില്ല. എല്ലാം ടാറ്റ ബിർള ഗോയങ്ക മത്തലാൽ ചുങ്കാനിയ അദാനി അതേമാതിരി തന്നെ, അതേമാതിരി ജർമ്മൻ കമ്പനി അമേരിക്കൻ കമ്പനി ഫിഷർ തുടങ്ങിയ എല്ലാം മുതലാളിത്ത കമ്പനിയും മേടിച്ചില്ലേ? അമ്മായിയപ്പന് പണം ഉണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. ഇങ്ങനെ നരേന്ദ്രമോദിന്റെ സുഖമാണ്. മൂപ്പരെന്താ ചെയ്യണേ? മൂപ്പര് ഓരോ കൊല്ലം ആദ്യം നോട്ട് പിൻവലിക്കും, ആളിന്ന് ദാരിദ്ര്യത്തിലാക്കും, പിന്നെ GST കൊണ്ടുവരും, പിന്നെ ദാരിദ്ര്യത്തിലാക്കും, പിന്നെ കോവിഡ് വന്നപ്പോൾ ഓടനോട് ഓടിക്കോ ഇരിക്കണോ ഇരുന്നോളാൻ പറഞ്ഞു. ഓടനോട് ഓടിപ്പോ എത്ര ആള് മരിച്ചു? 1800 ആള് നടന്നു പോണ വഴിക്ക് മരിച്ചു. നോട്ടിക്കൊണ്ട് നടക്കും, മരിക്കും. ഗംഗ ശുദ്ധജലം, പുണ്യജലം. ആള് ചാവാൻ പോണേലും ഹിന്ദുക്കളുടെ വീട്ടിൽ വായിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന് പേര ഗംഗാജലം. ആ ഗംഗാ നദിയിൽ 1000 കണക്കിന് മൃതശരീരം ചീഞ്ഞളിഞ്ഞു കിടന്നു, വെള്ളം ഒഴുക്കില്ലാതെ കിടന്നു. പാദുഷമാരായ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഭരിക്കുന്ന ഡൽഹിയുടെ തെരുവേദികളിൽ 1000 കണക്കിനാളുകൾ മരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നരേന്ദ്രമോദിയോട് ചോദിച്ചത് എന്ത് ഭരണാടോ ഈ ഭരണം? കളമന്റെ രാമകൃഷ്ണൻ പണ്ട് പാടി, നിങ്ങൾ ഭരണമായി പണ്ടാറമായി എന്ന് കളമന്റെ പാടിയിട്ടുണ്ട്. നിങ്ങൾ ഭരണമായി പണ്ടാറമായി എന്ന് പണ്ട് കളമന്റെ രാമകൃഷ്ണൻ പാടിയിട്ടുള്ള പോലെ പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, ഇത് എന്ത് ഭരണാണോ? ഇതെന്താ ഭരണം? ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മുടെ നാട്ടിലെ യാചകൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റിനോട് യാചകൻ. ആ യാചകൻ നിങ്ങൾ മുഖേന ഉണ്ടായവരാണല്ലോ ഡൽഹിയിലെ യാചകന്മാർ. ആ യാചകന്മാർക്ക് ആരാ വാക്സിൻ കൊടുക്കുന്നത് ചോദിച്ചു. നമ്മുടെ രാജ്യത്തെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്കാരാ വാക്സിൻ കൊടുക്കണം എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ വാക്സിന്റെ 50% കയറ്റി അയക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. നിങ്ങൾ ഈ വാക്സിൻ എന്താ ഫ്രീ ആയി കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഇതെല്ലാം ചോദിച്ച സുപ്രീം കോടതിയല്ലേ? നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ഭരണമാണ്, ഇത് ഭരിക്കുകയാണ്. ഓരോ സംസ്ഥാന ഗവൺമെന്റുകൾ കേരളത്തിൽ വാക്സിൻ മറ്റും ഭയങ്കര കൂടുതലാണ്. ഏത്? കോവിഡ് കൂടുതലാണ്. ടെസ്റ്റ് വന്നാൽ കോവിഡ് കൂടും. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ടെസ്റ്റ് നിർത്തി. ടെസ്റ്റ് നിർത്തിയത് കൊണ്ടോ? കോവിഡ് അറിയില്ല. അപ്പോ രോഗം മൂടി വെക്കാൻ എളുപ്പമാണ്. രോഗം മൂടി വെക്കാതെ പരിശോധിച്ച് കേരളത്തിൽ 1.5-2.5 ലക്ഷം ആളുകളെ പരിശോധിക്കുക ഓരോ ദിവസം.
പരിശോധിച്ച് വരുമ്പോ രോഗം കണ്ടുപിടിക്കാൻ രോഗം കണ്ടുപിടിച്ചാൽ ശുശ്രൂഷിക്കുകയാണ്. ഇതാണ് മാർഗം എന്ന് പറയുന്ന രോഗം കണ്ടുപിടിക്കണം. രോഗം കണ്ടുപിടിക്കാതിരിക്കാൻ ടെസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ ഈ നമ്പർ വരില്ല, നമ്പർ വന്നിന് ആളുകാവും. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ആകത്തുക വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പിന്നെ എന്തിനാ സംവരണം? ആർക്കാ സംവരണത്തിന് എന്താ മെച്ചം? പൊതുമേഖല ഉണ്ടെങ്കിലല്ലേ സംവരണത്തിലൂടെ വഴി ആളുകൾക്ക് നിയമനം ഉണ്ടാവൂ? പൊതുമേഖല ഉണ്ടെങ്കിൽ, ഗവൺമെന്റിന്റെ മേഖല ഉണ്ടെങ്കിലല്ലേ സംവരണം കൊണ്ട് കാര്യമുള്ളൂ? സംവരണം ഇനി ഉണ്ടായിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും സ്വകാര്യ മുതലാളി സംവരണം വഴി ആളെ എടുക്കാൻ പോകുന്നുണ്ടോ? സംവരണം വഴി ഇനി ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. അതിന്റെ ഭാഗമായി കഷ്ടപ്പെടാൻ പോകുന്നവരാരാ? ദളിത് പിന്നോക്കക്കാരും പട്ടികജാതിക്കാരും വരമറി മതനൂരപക്ഷത്തിൽ പ്രത്യേകിച്ചും ഈ വടക്കേന്ത്യയിലെ ഇസ്ലാം മേഖലയിൽപ്പെടുന്നവരാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ ഇസ്ലാം അല്ല വടക്കേന്ത്യയിലെ ഇസ്ലാം. വടക്കേന്ത്യയിലെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട പണി എന്താ അറിയോ? ഒന്ന് തുകൽ വ്യവസായം, ഒന്ന് ഇറച്ചി വ്യവസായം, ഒന്ന് ഇറച്ചി വെട്ട്. നമ്മുടെ ഇവിടെയല്ലേ വലിയ മുതലാളി ജഹാംഗീറും അതേമാരി തന്നെ ലുലു ഹാളിന്റെ ഉടമയൊക്കെ ഉള്ളത് കേരളത്തിലാണ്. വടക്കേന്ത്യ കടന്ന പാവപ്പെട്ടവരെ കുടിലെന്ന് പറഞ്ഞ ചേരി പ്രദേശം എന്ന് പറഞ്ഞ പള്ളയുടെ 50-60 കൊല്ലം മുമ്പ് കേരളത്തിലെ 100,000 വീടുകളെക്കാൾ പിന്നോക്കം നിൽക്കുന്ന പഴയ കോളനികൾ പോലെ ഇസ്ലാം കോളനി കാണാം. ഇസ്ലാം കോളനി എന്ന് പറഞ്ഞങ്ങനെ തൊട്ടുതൊട്ട് ഒരു വീട് അതിന്റെ മുകളിലാണ്. ദാരിദ്ര്യമാണ്, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയാണ്. ആ ഇസ്ലാമിനെ കയറിയല്ലേ ഈ ആക്രമിക്കുന്ന മുഴുവൻ? ആ ഇസ്ലാമിനെ കയറിയല്ലേ പള്ളിയുടെ മുമ്പിൽ കൂടെ ആരോ പാട്ടുപാടിപ്പോയി പറഞ്ഞിട്ടല്ലേ ഇവരുടെ പാവത്തിനെ കൊന്നത്? എന്തെല്ലാമാണ് നടക്കുന്ന ഇവിടെ കേന്ദ്രയിൽ, എന്തെല്ലാമാണ് ചെയ്യുന്നത്? സംഘപരിവാറും RSS ചെയ്യുന്ന കഥകൾ എത്രയാളെ കൊന്നത്? ബുദ്ധിജീവികളെ കൊല്ലും, കലാകാരനെ കൊല്ലും, വ്യാജമാലിയെ, ശാസ്ത്രജ്ഞന്മാരെ കൊല്ലും, അതേമാതിരി ഈ രാജ്യത്ത് ശരി പറയുന്നവരെ മുഴുവൻ കൊല്ലുന്നവരല്ലേ? അവരുടെ ഭരണം 7 കൊല്ലമായി. അതായത് നേരത്തെ ഇതിലെ മുദ്രവാക്യത്തിൽ ഒന്ന് വാക്സിനേഷൻ ഇല്ല. സുപ്രീം കോടതി വേദ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു കേന്ദ്രത്തിന്റെ അഡ്വക്കേറ്റ് മറ്റേ ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു 40% എങ്കിലും ഞങ്ങൾക്ക് സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കണം. കൊഞ്ചി സുപ്രീം കോടതി പറഞ്ഞാ പറ്റില്ല അല്ലെ? 40 അല്ലെങ്കിലും ആർക്കാ ഏത് മുതലാളിക്കാ കൊടുക്കുന്നത്? ഏത് മുതലാളിക്കാ കൊടുക്കാൻ പോകുന്നല്ല? ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും വലിയ ഹോസ്പിറ്റൽ നടത്തുന്ന ബമ്പ മുതലാളിമാർക്കാണ് കൊടുത്തത്. അവര് വിലയിടക്കലാക്കുന്ന എങ്ങനെയാണ്? 750, 1500 വെച്ച് വിലയിടാക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞു എല്ലാം ഫ്രീ ആയി കൊടുക്ക. വാക്സിനേഷന്റെ കാര്യത്തിൽ കടക്കുന്ന അരാജകത്വവും കുഴപ്പവും വേറെ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇനി തൊഴിൽ കിട്ടില്ല എന്ന കാര്യം ഇനി നമ്മൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഈ കോവിഡിന്റെ ഇടയിൽ പ്രിയപ്പെട്ടവരെ, കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ 3 കൊല്ലം മുമ്പ് നരേന്ദ്രമോദി പോകുമായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം വന്നിട്ട് അന്ന് പോകേണ്ടതാണ് ഈ സാധനം. അന്ന് പോകേണ്ട സാധനമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഇടയിലാണ് കോവിഡ് വന്നത്. ആ കോവിഡ് വന്നതിന് ശേഷം ഈ കർഷകന്റെ കലാപം 6 മാസമായി കർഷകൻ തെരുവീതിയിലാണ്. കോവിഡ് ഇല്ലെങ്കിലോ ജന അടിച്ച് പാർലമെന്റ് അകത്ത് കയറും. ഇപ്പൊ ജനം അടിച്ച് പാർലമെന്റ് അകത്ത് ഇപ്പം കൊന്നു ഒരു കർഷകനെ, ഹരിയാനെ കൊന്നു, പലരും കൊന്നു. കൊച്ചുങ്ങൾ മരിച്ചു, മുലയൂക്കുന്ന അമ്മമാര് ഈ മഞ്ഞത്തും മഴയത്തൊക്കെ വന്നിരിക്കല്ലേ പാവങ്ങൾ. സ്വതന്ത്ര നാടിൽ, സ്വാതന്ത്ര്യത്തിന്റെ നാടിൽ വന്നിരിക്കല്ലേ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അല്ലേ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയ മുതലാളിമാർക്കും ഭരണാധികാരിക്കുമാണോ സ്വാതന്ത്ര്യം? കൃഷിക്കാരൻ 10-2000 ദിവസമായി സമരമാണ്. വൃദ്ധന്മാർ മരിക്കുന്നു, കൊച്ചുങ്ങൾ മരിക്കുന്നു, പ്രായമായവർ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, മുലയൂട്ടുന്ന മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ മരിക്കുന്നു. നമ്മുടെ രാജ്യം തകർന്ന് പരിപ്പുളമായി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലും ഇന്ത്യയിലും വലിയ കലാപങ്ങൾ വരാനുള്ള സമയമാണ്. ആ കലാപങ്ങളുടെ ആകെ തടസ്സം എന്ന് പറയുന്നത് കോവിഡ് രോഗമാണ്. കോവിഡിനെ എല്ലാം ജനങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ മറക്കും. കോവിഡിനെ ജനങ്ങൾ മറന്ന മരണം ജീവിതത്തെക്കാൾ മനോഹരമായി മാറും. ജീവിതം മരണത്തെക്കാൾ മനോഹരമായി അപകടകരമാകുമ്പോഴോ ജീവിതം മരണത്തെക്കാൾ കൂടുതൽ കുഴപ്പമായി മാറിയാലോ? ജീവിക്കുന്നത് മരണത്തെക്കാൾ വിഷമമായി മാറിയാലോ? മരണം ജീവിതത്തെക്കാൾ മനോഹരമാണ്. അങ്ങനെ പുന്നപ്രവയലാൽ ജീവിക്കുന്നതാണ് മരണത്തെക്കാൾ ഭീകരം. നാം മരിക്കാം. അപ്പോ ചിരുകണ്ടൻ കുഞ്ഞമ്പനായ അബൂബക്കർ ജീവിക്കുന്നതാണ് മരണത്തെക്കാൾ വിഷമം എന്നാ മരണം കൊണ്ട് ജീവിതം സന്തോഷമാക്കാം.
രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമരവും അതിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമരവും എല്ലാം മരണമയമായ ഒരു സമൂഹത്തിൽ മരണത്തെക്കാൾ ഭീകരമായ ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ മോചനം നേടാൻ മരണമെങ്കിൽ മരണമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടവരാണ്. ആ ഇറങ്ങി പുറപ്പെട്ടവരുടെ ചോരയും നീരുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വതന്ത്ര ഇന്ത്യയുടെ ഉമ്മറത്തൊരു ബെഞ്ചിട്ടിട്ട് വീടിലെ സാധനങ്ങൾ ഓരോന്നെടുത്ത് വിൽക്കുകയാണ് ഈ ആളുകൾ. ബൈരാജാവായി ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ ഒരു റെയിൽവേ എടുത്താൽ ഒരു വിമാനം ഫ്രീ, ഒരു തീവണ്ടി എടുത്താൽ വിമാനം ഫ്രീ, ബാങ്ക് എടുത്താൽ അതേമാതിരി LIC ഫ്രീ, ഫ്രീ അല്ലേ എല്ലാം. രാജ്യത്തിന്റെ പൊതുമതലിനെ നശിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ ഉയരണം ചെടുവരെ പറയുന്നുണ്ട്. എന്ത്, ഒരു തെരുവിലൊരു സ്ത്രീ വിശന്ന് കരഞ്ഞാൽ മറ്റുള്ളവർക്കാർക്കും വിശപ്പില്ലെങ്കിൽ പോലും വിശപ്പിരിയുന്ന സ്ത്രീയുടെ അടുത്തേക്ക് പതിനായിരങ്ങളുടെ കലാപം ഉയർന്നു വരണം. പതിനായിരങ്ങൾ കലാപത്തിലേക്ക് വരണം. ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനി എത്ര കാലം ജീവിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാലോ. ജീവിതം ഒക്കെ നൈമിഷികമായ കാര്യമാണ്. ആ നൈമിഷികമായ ജീവിതത്തിൽ എവിടെയും ഒരു പരിണാമഗുപ്തിയുണ്ട്, ഒരു മരണത്തിന്റെ ഒരു മണമുണ്ട് എപ്പോഴും. ഇതേപോലെ മരണവ്യാപാരികളായ ഭരണാധികാരികൾ ജനത്തെയും രാജ്യത്തെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എല്ലാം വെട്ടിമുറിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ സെഷനെ വെട്ടിച്ചുരുക്കി പാർലമെന്റ് കൂടാതെ പാർലമെന്റിൽ എന്തിനാ ജമ്മുകാശ്മീരെ പിരിച്ചുവിടാൻ പാർലമെന്റ്? വേറെ എന്താ വല്ലതും ഉണ്ടായോ? ഇങ്ങനെ പാർലമെന്റിനെ അപകടത്തിലാക്കി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരും. കലാപങ്ങൾ എന്ന് പറഞ്ഞ സമരങ്ങളാണ്. കലാപങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി എന്നെ UAPL നിർത്താൻ പറ്റില്ല. കലാപങ്ങൾ ഉയർന്നു വരും. ആ കലാപത്തിൽ നിന്നും തടയാൻ ആരെക്കൊണ്ടും കഴിയില്ല. വേണമെങ്കിൽ കുറച്ചു കാലം മൗനം ദീക്ഷിക്കാം, വേണമെങ്കിൽ കുറച്ചു കാലം വേണമെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പാവപ്പെട്ടവൻ ഉടനണിക്കും. പാവപ്പെട്ടവൻ ഉടനണിക്കുമ്പോ പാലാ ബിഷപ്പ് വന്ന് തടയാൻ നിന്നിട്ട് കാര്യമില്ല. പാലാ ബിഷപ്പിനോടും ക്രിസ്ത്യൻ മതത്തിനോടും എനിക്ക് വിരോധമില്ല. എന്നാൽ പാലാ ബിഷപ്പ് ഇപ്പൊ ചെയ്യുന്നത് സംഘപരിവാറിനെ വളർത്താനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ മേടിച്ചോ, കോളേജോ സ്കൂളോ എന്തെങ്കിലും കിട്ടണം മേടിച്ചോ, ഏതെങ്കിലും MP ആകണമെങ്കിൽ MP മേടിച്ചോ, ഇതിലും കിട്ടണമെങ്കിൽ മേടിച്ചോ. വേറെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, എന്താ കണ്ണൂർ യൂണിവേഴ്സിറ്റി? ഏതോ ഈ രാജ്യത്ത് 700 വരുന്ന ഈ നാഥുറാം ബിനായികയുടെ ഗോഡ്സയുടെ പ്രതിമ വന്നത് ഈ പാലാ ബിഷപ്പ് പറഞ്ഞോ? നാഥുറാം വിനായക ഗോഡ്സെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തല്ല, രഞ്ജൻ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാവായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാത്ത നാഥുറാം വിനായക ഗോഡ്സെയുടെ 700 പ്രതിമ വന്നില്ലേ? മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ എവിടെയെങ്കിലും വെച്ചോ? പഴയത് പൊളിച്ചതല്ലാതെ പുതിയത് എവിടെയെങ്കിലും? പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിനെ സ്ഥാനത്തും അസ്ഥാനത്തും തെറിയല്ലേ? ചരിത്ര ഗവേഷണ കൗൺസിൽ യോഗം ചേർന്ന ഇന്ത്യയിൽ വാര്യം കുന്നത്തെ കുഞ്ഞു മുഹമ്മദ് ഖാജി അവസാനത്തെ 5.5 മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരന്ന് വാര്യം കുന്നന്റെ കൂടെ മരിച്ചത് 500 ഹിന്ദുക്കളാണ്. 500 ഹിന്ദുക്കളോടൊപ്പം നിന്നാണ് സമരം. വയ്ക്കണമെങ്കിൽ എന്റെ നെഞ്ചത്ത് വെടിവെക്കണം, പുറകിൽ നിന്ന് വെടിവെക്കരുത് പറഞ്ഞാണ് വാര്യം കുന്നം മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിലമ്പൂര് പള്ളിയിൽ നിസ്കരിക്കുന്ന വെള്ളിയാഴ്ചയാണ് പട്ടാളം വളയുന്നത്. പള്ളിയിലേക്ക് വെടിവെക്കുമ്പോഴാണ് ആലി മുസ്ലിയാർ ഇറങ്ങി വരുന്നത്. നിങ്ങൾ പള്ളി വെടിവെച്ച് തകർക്കണ്ട, എന്നല്ല ആവശ്യം. പുള്ളി ഇറങ്ങിയില്ലേ? ആ ആലി മുസ്ലിയാരെ കൊണ്ടുപോയിട്ടാണ് തൂക്കിലേറ്റുന്നത്. ആരെ? ബ്രിട്ടീഷുകാർ. നവക്കുട്ടിയുടെ 2 കാലിലും വെടിവെച്ചിട്ടാണ് വയനാട്ടിലേക്ക് ഒഴുകുന്നത്. കുഞ്ഞാലിമലക്കാരുടെ പണ്ട് ബ്രിട്ടീഷുകാരനേക്കാൾ മുമ്പ് വന്നവനാണ് കൊന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തെ സമരത്തിൽ എത്രയാൾ മരിച്ചു? വാഗൻ ട്രാജഡി എന്ന് പറഞ്ഞ് തീവണ്ടി തുറന്നു നോക്കുമ്പോൾ 100 കണക്കിന് മുസ്ലിം മഹാൻ മരിച്ച് ചീഞ്ഞ് ചത്തു കിടക്കുന്നു കണ്ടില്ലേ? മലപ്പുറത്തിന്റെ കുന്നിന്റെ മുകളിൽ മുഴുവൻ ശവദാഹം നടന്ന സ്ഥലമല്ലേ? എന്താണ് പാലാ ബിഷപ്പിന് അറിയാതെ പോകുന്നത്? പാലാ ബിഷപ്പ് എല്ലാ ക്രിസ്ത്യാനി പെൺപിള്ളേരും മുസ്ലിം അങ്ങോട്ട് വരാ, മയക്ക് മരുന്ന് കൊടുക്കാൻ കൊണ്ടുപോവാ. RSS കാരെ വളർത്താൻ വേണ്ടി RSS കാരുണ്ടാക്കിയതാണ് മുസ്ലിമും മുസ്ലിം അല്ലാത്തവരുടെ തർക്കം. ഇനി കേരളത്തിലെ വർത്തമാനകാല തർക്കം ഉണ്ടാകാൻ പോകുന്നത് മുസൽമാനും മുസൽമാൻ അല്ലാത്തവരും എന്ന പേര് പറഞ്ഞാണ്. അപകടകരമായ തർക്കമാണിത്.
അപകടകരമായ തർക്കത്തിനെ വളർത്തിയെടുക്കാനാണ് പരിശ്രമിക്കുന്നത്. ഒരു വിഭാഗം വരുന്ന മതനൂരപക്ഷത്തിലെ ഒരു വിഭാഗം വരുന്ന കത്തോലിക്ക മതത്തെ തന്നെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. എല്ലാവരും പാലാ ബിഷപ്പിന്റെ കൂടെയല്ല, ഭൂമി കച്ചവടം നടത്തി കാശുണ്ടാക്കിയ ബിഷപ്പില്ലേ, ഭൂമി കച്ചവടം നടത്തിയിട്ട് സ്വന്തം മരുമോനെയല്ലേ ഏജന്റായിട്ട് നിശ്ചയിച്ചത്. അച്ഛന്മാർക്കും പിതാക്കന്മാർക്കും അതേമാരി തന്നെ ബിഷപ്പുകൾക്ക് എന്താ മരുമക്കളോട് സ്നേഹം? സ്വന്തം മരുമോൻ ഏജന്റ് കമ്മീഷൻ ഏജന്റ് തരക്. ഇവിടെ നടക്കുന്നതെല്ലാം പ്രിയപ്പെട്ടവരെ പണവും പണത്തിന്റെ ഭാഗമായ ഇടപെടലുമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയിലെ ഭൂരിപക്ഷം വരുന്നവരെല്ലാം ആർ എസ് എസിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ക്രിസ്ത്യൻ സമൂഹത്തിലെ 5% പിടിക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത്. 5% കിട്ടിയാൽ ഒരു 5-6 സീറ്റ് നേടാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5-6% വോട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനും പിടിക്കണം. അപ്പോ 5-6 സീറ്റ് നേടിയാൽ 6 സീറ്റ് നേടിയാൽ ഇന്ന് കോൺഗ്രസിന്റെ തർക്കം വേഗം പരിഹരിക്കാൻ പറ്റുമെന്താ? ഒരു 6 സീറ്റ് ബി ജെ പി നേടിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ തർക്കം തീർന്ന് എല്ലാ കോൺഗ്രസും ബി ജെ പി ആയേനെ. ഈ കെ സുധാകരൻ എന്ന് പറയുന്ന പോരാളി അത് ഇത് എന്നൊക്കെ പറയുന്നില്ലേ? സുധാകരന്റെ പോരാട്ടമൊക്കെ കണ്ണൂക്കാരോട് ചോദിച്ചറിയാം എന്തോരം പോരാട്ടമൊക്കെ ഉണ്ടെന്ന്. ആ കെ സുധാകരൻ എന്ന് പറയുന്ന ആള് ബി ജെ പി ഈ കോൺഗ്രസ് ആയിരുന്നു, സംഘടനാ കോൺഗ്രസിലേക്ക് പോയതല്ലേ, പിന്നെ ജനതാ പാർട്ടി പോയില്ലേ, അവിടെ എല്ലാം പോയിട്ടല്ലേ വന്നത്. അതിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പിന്നെ ബി ജെ പി പോകാൻ എന്താണ്? എന്നിട്ട് അദ്ദേഹം എന്താ പത്രക്കാരിൽ പറഞ്ഞത്? എനിക്ക് ബി ജെ പി പോകണമെങ്കിൽ സി പി എമ്മിന്റെ ചുറ്റൂരം വേണമെന്നാണ്. അപ്പൊ പോകും നടത്തും. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിലെ പലവരും ബി ജെ പിയുടെ ആളുകളാണ്. ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരാത്തത് കൊണ്ടാണ് അവർ പോവാത്തത്. ബി ജെ പി അധികാരത്തിൽ വരാത്തതിന്റെ കാരണം ബി ജെ പിയുടെ മിടുക്കോ കോൺഗ്രസിനും മിടുക്കുകേടോ അല്ല, അപകടമോ? തല്ലാനും കൊല്ലാനും ചാവാനും കുറെ കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കൊണ്ടാണ്. തല്ലാനും കൊല്ലാനും ചാവാനും കുറെ കമ്മ്യൂണിസ്റ്റ് ഉള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ബി ജെ പിക്ക് വരാൻ പറ്റാതെയാണ്. ഞങ്ങളാണ് തടസ്സം. ഞങ്ങൾ തടസ്സമായതുകൊണ്ടല്ല ബി ജെ അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷീണിച്ച അന്ന് ബി ജെ പി ശക്തിപ്പെടും. ഞങ്ങൾ ക്ഷീണിച്ച ബി ജെ പി ശക്തിപ്പെട്ടാൽ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് ഒഴുകും. കോൺഗ്രസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ നോക്കിക്കോ. ഞങ്ങളെ ശക്തിപ്പെടുത്താൻ നോക്കണം, ഞങ്ങളെ ദുർബലപ്പെടുത്താതിരിക്കാൻ നോക്കണം. ഞങ്ങൾ ദുർബലപ്പെട്ട ബി ജെ പി ആണ് വരിക. ബി ജെ പി വന്നാൽ നിന്റെ കഥ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ദുർബലപ്പെടാതിരിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രവർത്തിക്കേണ്ട പാർട്ടിയുടെ പേരാ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഞങ്ങളെ കുത്താനാണോ? ഒമ്പതാം കുഴിക്ക് ശത്രുവായിട്ട് അഭിനയിക്കുകയാണോ? ഈ രാജ്യത്ത് ഇത്രയും മുദ്രാവാക്യം ഉണ്ടായിട്ട് എന്തെങ്കിലും പറയണ്ട. എക്കണോമിസ്റ്റും പോലെ ബി ഡി സതീശം കണക്കൊക്കെ പറയുന്നുണ്ട്, കണക്കൊക്കെ നല്ലത് തന്നെ. ഇത്ര മറ്റേ വിവരാവകാശ നിയമപ്രകാരം നിയമസഭയുടെ കണക്കെടുക്കുന്നു, ഇതൊക്കെ പറയാനൊക്കെ മിടുക്കുവേണം, അതും തർക്കമില്ല. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം അരിത്തമാറ്റിക്കല്ല സതീശൻ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അരിത്തമാറ്റിക്കല്ല, പകരം മാത്തമാറ്റിക്സും അല്ല, പകരമോ? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള തർക്കത്തിന്റെ പേരാ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഉള്ളവനും ഇല്ലാത്തവന്റെ പേരാണ്, രാജ്യത്തിന് വേണ്ടിയുള്ളതിന്റെ പേരാണ്. രാജ്യം ഇല്ലാതായ പിന്നെ എന്താ സതീശ രാഷ്ട്രീയം എന്ന് പറയുന്നത്? രാജ്യം ഇല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിന് എന്താ പ്രാധാന്യം? ആർ എസ് എസുകാരൻ രാജ്യം ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ കണക്ക് അവതരിപ്പിക്കാൻ നിയമസഭയ്ക്കകത്തും പുറത്തും നിന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ യുവജന സമൂഹത്തിലെയും മതേമാരി പുരോഗമന സമൂഹത്തിലെയും കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിലെയും മതേമാരി മതന്യൂനപക്ഷങ്ങളിലെയും മതേതര സമൂഹം മുടങ്ങുന്നവർ അതിശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് വരും. നിങ്ങളറിയാതെ നിങ്ങളുടെ കത്തന്റെ പുറകിൽ അപകടകരമായ ഒരുപാട് സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നറിഞ്ഞോളണം. നാം അറിയാതെ പുതിയ തലമുറയാണ് കേരളത്തിന്റെ പുതിയ തലമുറ. പഴയതറിഞ്ഞോ കേട്ടോ അനുഭവമില്ലാത്ത തലമുറ, മരിച്ചവരുടെയും രക്തസാക്ഷികളുടെയും പേരറിയാത്ത തലമുറ, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവന് കയറി കിടക്കാൻ ഇടമുണ്ടായിരുന്നില്ല എന്നറിയാത്ത തലമുറ. ആ തലമുറയുടെ മുമ്പിൽ ജാതി വരുന്നു. ആ തലമുറയുടെ മുമ്പിൽ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും എന്ന വാദം വരുന്നു. മുസൽമാൻ എല്ലാവരും ആക്ഷേപിക്കപ്പെടേണ്ടവരാണ് എന്നൊരു ചിന്തയ്ക്ക് ശക്തി പകരാൻ നോക്കുന്നു. അപകടം, അപകടം. ഈ അപകടത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വിശാല മനസ്കരുടെ ഇടപെടലിന്റെ പേരാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നും മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്. ജോയിൻ ഡിവൈഎഫ്ഐ ആൻഡ് ബി പ്രൗഡ് ആസ് എ ഡിവൈഎഫ്ഐ മാൻ എന്ന് പണ്ട് പറഞ്ഞ അതാണ്.
ഡിവൈഎഫിൽ അംഗമാകൂ, അംഗമായതുകൊണ്ട് തന്നെ അഭിമാനിക്കൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും പ്രമാണിയുടെ മകനായതുകൊണ്ടോ വിജ്ഞാന സമ്പന്നനായതുകൊണ്ടോ അഭിമാനിക്കാനില്ല. എന്നാൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ രാജ്യത്തിന്റെ മണ്ണിനോടൊപ്പം അലിഞ്ഞു ചേരാൻ, രാജ്യത്തിന്റെ ധാർമ്മികതയോടൊപ്പം നിന്ന് നിൽക്കാൻ, രാജ്യത്തിന്റെ കുളിർമയോടൊപ്പം കുളിരാൻ, രാജ്യത്തിന്റെ പനിയോടൊപ്പം പനിക്കാൻ, ആ രാജ്യത്തിന്റെ ജനങ്ങളോടൊപ്പം ചലിക്കാൻ, അതിന്റെ ഭാഗമായാണ് ജോയിൻ ഡിവൈഎഫ്ഐ. നിങ്ങൾ അംഗമാകൂ, അഭിമാനം കൊള്ളൂ. ആ മുദ്രാവാക്യം ആദ്യമായി 1980 ഉന്നയിച്ച പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ പേര്, അല്ലെങ്കിൽ 5 ദിവസമായി റിലേ സത്യാഗ്രഹമായി നടത്തി ഇന്ന് ചക്രസ്തംഭനം എന്നുള്ളത്. ആ സമരം ചക്രസ്തംഭനത്തിൽ ഈ പിള്ളേർ അവിടെ നിന്നപ്പോ മോട്ടോർ സൈക്കിളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ദേഷ്യം തോന്നിയുണ്ടാവും. ആ ദേഷ്യം തോന്നുന്നത് മനസ്സിലാക്കണം, ഇവർക്ക് ഈ വട്ടം കൂടി നിൽക്കുന്നത് എന്തെങ്കിലും രസത്തിന് വേണ്ടിയായിരുന്നില്ല. 5 മിനിറ്റാണല്ലോ, ആകെ 5-10 മിനിറ്റാണല്ലോ നിൽക്കേണ്ടി വന്നത്. ആ 5-10 മിനിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഇന്ത്യയുടെ അതേമാതിരി മുന്നോട്ട് പോക്കിനും ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതവും മതമല്ലാത്തതുമായ ഇന്ത്യൻ മതേതരത്വത്തിന്റെ നിലനിൽപ്പിനാണ്. അത്തരം സമരങ്ങളും അത്തരം പ്രക്ഷോഭണങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന കാലഘട്ടമാണ്. ആര് തടഞ്ഞാലും, ആര് വേണ്ടാന്ന് വെച്ചാലും, ആര് കാണാതെ നിന്നാലും അതിശക്തമായ പ്രക്ഷോഭണങ്ങളുടെ കൊടുങ്കാറ്റായി വാഴാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനകാരികളും എടുക്കുന്ന സമീപനത്തിനോടൊപ്പം ഒപ്പം നിൽക്കാൻ, ഏതെങ്കിലും മതത്തിന്റെ വർഗീയത നിലപാടിന്റെ ചാരനക്കാതിരിക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമര വളണ്ടിയർമാരെ അഭിവാദ്യം ചെയ്യുന്നു. എന്റെ പ്രസംഗം കേട്ടവരോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി സമരം ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. അഭിവാദ്യം. ഡിവൈഎഫ്ഐയുടെ റിലേ സത്യാഗ്രഹത്തിന്റെ ഈ സമാപന ദിവസം ആയ ഇന്ന് ഈ റിലേ സത്യാഗ്രഹം ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 5